കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ രുചിയേറിയ ബീഫ് മപ്പാസാണ് ഇന്ന് തയ്യാറാക്കുന്നത് തേങ്ങാപ്പാലിൽ കുറച്ച് സ്പൈസി ആയിട്ട് തയ്യാറാക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഇത് ഏകദേശം സ്റ്റൂ പോലെ തന്നെയാണ് പക്ഷേ സ്റ്റൂയേക്കാളും കുറച്ചുകൂടി സ്പൈസി ആയിരിക്കും പിന്നെ നമുക്കിത് അപ്പത്തിൻ്റെ കൂടെയൊക്കെ സൂപ്പറാണ് കേട്ടോ എല്ലാത്തരം അപ്പങ്ങളുടെയും അതുപോലെ ഏത് തരം പ്രോട്ടീൻ്റെ കൂടെയും നല്ല ടേസ്റ്റിയാണ് ഈ ഒരു കറി അപ്പോൾ എങ്ങനെയാണ് അടിപൊളിയായിട്ട് ഈ ഒരു ബീഫ് മപ്പാസ് തയ്യാറാക്കിയെടുക്കുന്നതേ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ബീഫ് മപ്പാസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അറുന്നൂറ് ഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത് എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത ബീഫ് ഞാനൊരു പ്രഷർ കുക്കറിൽ ഇട്ടിരിക്കുകയാണ് ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് ഒന്ന് ചതച്ചെടുത്തത് അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്താലും മതി പിന്നെ ഒരു പത്ത് പതിനാറ് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി അഥവാ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരു ചെറിയ സവാള എടുത്താൽ മതി പിന്നെ ഒരു നാല് പച്ചമുളക് ഇതിലേക്ക് ചേർക്കാം അത് കട്ടിയൊന്നും വേണ്ട അതുപോലെ തന്നെ ഇട്ടുകൊടുത്താൽ മതി പിന്നെ ഒരു ടേബിൾ സ്പൂൺ വരെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്തു പിന്നെ രണ്ട് ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം കേട്ടോ അതാണ് നല്ല ടേസ്റ്റ് അപ്പോൾ ഇല്ലെങ്കിൽ മാത്രം സവാള എടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ചൊരു കാൽ കപ്പ് വരെ വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കാൽ കപ്പ് അല്ലെങ്കിൽ ഒരു അരക്കപ്പ് വരെയൊക്കെ വെള്ളം ചേർക്കാം വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് അതിൻ്റെ വെയിറ്റ് ഇട്ടുകൊടുത്ത് അടുപ്പത്തേക്ക് മാറ്റാം എന്നിട്ട് ബീഫ് നല്ലതുപോലെ വേവിച്ചെടുക്കുക നമ്മുടെ കയ്യിലുള്ള ബീഫിൻ്റെ വേവിനനുസരിച്ച് നന്നായിട്ട് വേവിക്കുക അപ്പോൾ ഇത് നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ വേവിച്ചതിന് ശേഷം ഞാനതിൽ ഏറൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് തുറന്ന് നോക്കുന്നത് ബീഫ് നന്നായി വെന്തിട്ടുണ്ട് നമ്മൾ ചേർത്തതിനേക്കാളും കുറച്ചുകൂടി വെള്ളം അതിൽ വന്നിട്ടുണ്ട് ബീഫിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് കുറച്ചധികം വെള്ളത്തോട് കൂടിയിട്ട് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഈ ബീഫ് നമുക്കിവിടെ വെക്കാം ഇനി നമ്മുടെ ബീഫ് മപ്പാസിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ തേങ്ങാപ്പാലാണ് കേട്ടോ തേങ്ങാപ്പാൽ ഞാൻ രണ്ടാം പാൽ ഒരു കപ്പും ഒന്നാം പാൽ ഒരു വൺ ബൈ ത്രീ കപ്പുമാണ് എടുത്തിരിക്കുന്നത് ഒന്നാം പാല് നല്ല തിക്കായിട്ടുള്ള പാൽ ഒരു വൺ ബൈ ത്രീ കപ്പ് മതിയാവും പിന്നെ ഒരു ഒരു കപ്പ് വരെ രണ്ടാം പാലും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പറ്റുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കാം കേട്ടോ തേങ്ങയുടെ പൊടിയോ അല്ലെങ്കിൽ ടിന്നിലോ വരുന്ന തേങ്ങാപ്പാലൊക്കെ എടുക്കുന്നതിന് പകരം ഫ്രഷായിട്ടുള്ള തേങ്ങാപ്പാലാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ റെഡിയായത് നമുക്കിവിടെ മാറ്റി വെക്കാം മപ്പാസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റിയെടുക്കാം സവാളയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറിയിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം അത്ര വരെ വഴറ്റിയെടുക്കുക അപ്പോൾ ഇത് നമ്മുടെ സവാള നല്ലതുപോലെ വഴറ്റി ഒന്ന് സോഫ്റ്റായി മാറിയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം മപ്പാസില് ബീഫ് മപ്പാസില് ഉരുളക്കിഴങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അഥവാ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് ഇഷ്ടമല്ലെങ്കിൽ അതങ്ങ് ഒഴിവാക്കാം കേട്ടോ നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഞാനൊരു ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ കുരുമുളക് ചതച്ചത് അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം ചതച്ചതാണ് കേട്ടോ ഒന്നും നല്ല ടേസ്റ്റ് പറ്റുകയാണെങ്കിൽ കുരുമുളക് ചതച്ചിട്ട് തന്നെ ചേർക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ പെരുഞ്ചീരകത്തിൻ്റെ അതായത് വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് പൊടികൾ ചേർത്തിട്ട് ഏകദേശം ഒരു മിനിറ്റ് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം അങ്ങ് മാറാനായിട്ടാണ് അതിനുശേഷം ഞാനിതിലേക്ക് ഒരു തക്കാളി ചേർക്കുന്നുണ്ട് ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം ചേർക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഞാൻ ഒരല്പം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് നമ്മൾ ബീഫിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ചേർത്താൽ മതി ഉപ്പ് ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതെല്ലാം കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ആ വെള്ളത്തോട് കൂടിയിട്ട് ഇതിലേക്ക് ചേർക്കുക ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം ബീഫ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അതിൽ ആ രണ്ടാം പാൽ ആദ്യം ചേർത്ത് കൊടുക്കുക രണ്ടാം പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി രണ്ടാം പല്ലിൽ കിടന്നിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റ് സമയം വരെ നമുക്കിത് വേവിച്ചെടുക്കണം അപ്പോഴേക്കും ഇതെല്ലാം കൂടി ഒന്ന് ചേർന്ന് വരും യോജിച്ച് വരും അതിനായിട്ട് ഞാനിത് വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് വരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന തേങ്ങാപ്പാലൊക്കെ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് പിന്നെ കറി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ബീഫും ഉരുളക്കിഴങ്ങും ഗ്രേവിയും ഒക്കെ കൂടി ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് തേങ്ങയുടെ ഒന്നാം പാല് വൺ ബൈ ത്രീ കപ്പോളം ഒന്നാം പാലാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു അരക്കപ്പ് വരെ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ ഒരു തേങ്ങാപ്പാൽ നല്ല തിക്കായിട്ടുള്ള പാൽ വേണം അതായത് ഒന്നാം പാലിൽ അധികം വെള്ളം ചേർക്കാതെ വേണം പിഴിഞ്ഞെടുക്കാനായിട്ട് എന്നിട്ട് അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്തിട്ട് കൂടുതൽ വെട്ടി തിളക്കാനൊന്നും നിൽക്കണ്ട നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കറിയുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് കണ്ടില്ലേ ചെറുതായിട്ട് അവിടെ അവിടെ തിള വരുന്നുണ്ട് അപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് വെട്ടി തിളക്കാൻ നിൽക്കണ്ട അങ്ങനെ ചെറുതായിട്ട് തിള വരുമ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ കറിയിലേക്കൊന്ന് ഒഴിക്കണം അതിനായിട്ട് ചൂടായ ഒരു പാനിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നാല് പച്ചമുളക് നെടുക കയറിയത് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് നാല് വറ്റൽമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് ഈ പച്ചമുളകും വറ്റൽമുളകും കൂടി ഈ വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ആയിട്ട് വരണം ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം താളിച്ചൊഴിച്ചത് ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ കറി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണ് കേട്ടോ ബീഫ് മപ്പാസ് എന്ന് പറയുന്നത് മിക്ക ആളുകളുടെയും ഫേവററ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് ഞാൻ മുന്നേ ചിക്കൻ മപ്പാസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് അത് കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും ഒന്ന് കണ്ടു കണ്ടുനോക്കും കേട്ടോ ചിക്കൻ ഇഷ്ടമുള്ളവർക്ക് ആ രീതിയിൽ ഉണ്ടാക്കാം ബീഫാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ ബീഫ് മപ്പാസ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ സൂപ്പറാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ താങ്ക്